തന്റെ മാതൃക കാലുകൊണ്ട് ലോകത്തെ ഇതിഹാസം രക്ഷിച്ച അല്ലെങ്കിൽ ചരിത്രം തന്നെ രക്ഷിച്ച ഒരു രാജകുമാരന്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. തന്റെ 11-ാമത്തെ വയസ്സിൽ തനിക്ക് വളർച്ച മുരടിച്ചുവെന്നും തന്റെ എല്ലുകൾക്ക് ഇനി വളർച്ചയില്ല, താൻ നശിച്ചു പോയെന്ന് ലോകത്തെ എല്ലാ ഡോക്ടർമാരും വിധി എഴുതി. അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവനെ പുറത്തേക്ക് വിടരുത്, സ്കൂളിലേക്ക് വിടരുത്, എന്ത് കാരണവശാലും ഇവനെ കളിക്കാൻ വിടരുത്, കാരണം ഇവന് മരണം വരെ സംഭവിക്കാം. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇവന്റെ മാതാപിതാക്കൾ ഇവനെ ഇവന്റെ ലോകത്തേക്ക് ഇറക്കി വിട്ടു. ഇവൻ ഫുട്ബോളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫുട്ബോളിനെ പ്രണയിച്ചു. മരുന്നും മന്ത്രവും ഒന്നുമില്ലാതെ ഫുട്ബോൾ ഇവനൊരു ജീവൻ നൽകി. 30-ാമത്തെ വയസ്സിൽ 5 ബാലന്റെ പുരസ്കാരം നേടിക്കൊണ്ട് ലോക ഫുട്ബോളറായി മാറി. ഡിഗോ മാർഡോണ എന്ന ലോക ഫുട്ബോളർ എന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചു. അർജന്റീനക്കാർ ഇവനെ മിശിഗായി എന്ന് വിളിച്ചു. ബാഴ്സലോണക്കാർ ഇവനെ വിളിച്ചത് ദൈവമായിട്ടാണ് കാണുന്നത്. 10-ാം നമ്പർ ജേഴ്സിയിൽ ഗാലറിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഗാലറി മൊത്തം മിശിഗ എന്ന് വിളിക്കുമ്പോ ടിവിയുടെ മുന്നിൽ നിന്നും ഞാൻ വരെ നമിച്ചു പോയിട്ടുണ്ട് ആ മനുഷ്യന് മുന്നിൽ. ആ മനുഷ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലയണൽ ആൻഡ്രിയ മെസ്സി. അതെ, അയാളാണ് എന്റെ ഹീറോ. നന്ദി പറഞ്ഞാലും മാറില്ല, കാണാൻ അറിയോ, അത്രയ്ക്ക് ഇഷ്ടമാണ്.